സോ നമ്മളിന്ന് ഒരു ഫിഷിംഗ് സെറ്റപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു വടിയാണ്. നമ്മളിവിടെ പേരക്കൻ്റെ വടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഗൈഡ് എൻ്റെ സ്ഥാനത്ത് വരുന്നത് ഈ ഒരു പൈപ്പിൻ്റെ കഷ്ണങ്ങളാണ്. 20 mm പൈപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ പിന്നെ ഈ ഒരു ഫ്രണ്ടിൽ ഒന്ന് വെച്ചിട്ട് നമ്മൾ ബാക്കി ആക്സോ ബ്ലേഡിൻ്റെ ഒരു ലെങ്ത്തിൽ നമ്മൾ ഓരോന്നിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ 4 എണ്ണം കൊടുക്കിയിട്ടുണ്ട്. 4 ഗൈഡ് ആണ് കൊടുക്കിയിട്ടുള്ളത്, പൈപ്പ് ഗൈഡ്. ഇനി നമുക്ക് നമ്മുടെ റീൽ കൊടുക്കാം. റീൽ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് റീൽ കിങ്സ് ഹെങ്യുഞ്ചു എന്ന് പറയുന്ന ഒരു കമ്പനി കേട്ടോ. ഇത് നമ്മുടെ ഈ ലോക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടിയാണ്. 240 രൂപയാണ് എനിക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ചൈന കേട്ടോ, MRP ഒന്നുമില്ല. അപ്പോൾ അതാണ് സാധനം, നമ്മളൊരു റിയൽ ടൈപ്പ് സാധനം തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വരുമ്പോൾ അതൊരു പിന്നെ നമ്മൾ ഈ ഡ്രാഗൊക്കെ പറയില്ലേ, അതേമാതിരി നമ്മൾ ഈ റീലിൽ ഡ്രാഗൊക്കെ ഉള്ളത് അതുപോലെ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഡ്രാഗ് മതി കേട്ടോ. പക്ഷേ ഈ ഒരു ലിവർ പിടിച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ സ്മൂത്താവും. അപ്പോൾ നമ്മൾ ഇത് കാസ്റ്റ് ചെയ്യുമ്പോൾ ഇത് പൊക്കി പിടിച്ചിട്ട് കാസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് പിന്നെ സാധാ മാതിരി പോയിട്ട് പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മീനൊക്കെ അടിക്കുകയാണെങ്കിൽ അങ്ങനെ ഡ്രാഗ് ചെയ്യും. ബാക്കിൽ ഇത് പോകില്ല, ബാക്കിൽ ഇത് നമുക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല, ഓൺലി ഫ്രണ്ടിലേക്കേ പോകുള്ളൂ കണ്ടോ. ഇത് ഡ്രാഗാണ്, ഒരു പഴയ സാധനമാണെന്ന് തോന്നുന്നുണ്ട്, ഒരു പൊടിയൊക്കെ ഉണ്ട് സംഗതി. അപ്പോൾ ഇതാണ് നമ്മൾ റീലെന്ന് പറയുന്നത്. നമ്മളൊരു ബഡ്ജറ്റ് സംഭവമാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് തന്നെ ധാരാളം. പിന്നെ നമുക്ക് അവിടെ ഒരു ബ്രൈഡല്ല, നമ്മൾ സാധാ ഇത് തന്നെയാണ്, ഈർപ്പാന്ന് പറയുന്ന സാധനം തന്നെയാണ്, കോപ്പോളിമർ ഫിഷിംഗ് ലൈൻ. ഇത് എത്ര 45 മീറ്ററാണ്, ഏകദേശം 60 രൂപയാണ്, 60 രൂപയാണ് വന്നത്. 45 മീറ്ററിന് 60, ഏതോ കമ്പനി കണ്ടിട്ടാണ്, ഫിഷിംഗ് ലൈൻ അങ്ങനത്തെ എന്താ പറഞ്ഞിട്ട്. സോ ഇതൊരു കളർ ടൈപ്പാണ്, പിന്നെ ഇത് കുറച്ച് കനം കുറഞ്ഞ ടൈപ്പാണ് കേട്ടോ. ബ്രൈഡിന് നല്ല കോസ്റ്റ് ആവും, ഏകദേശം ഒരു 100 മീറ്ററിന് അറൗണ്ട് ഒരു 340 അതെന്തോ വരുന്നുണ്ട് അവിടെ നമ്മൾ വാങ്ങിയ കടയിൽ. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു സംഗതിയാണ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഏതായാലും ഇതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം സംഭവം. സോ അത് റെഡിയായി, നമുക്ക് നമ്മുടെ ഗൈഡ് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഏകദേശം സെറ്റപ്പ് പൂർത്തിയായിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ ലൂർ കണ്ടില്ലല്ലോ, അതാണ് നമ്മുടെ ലൂർ കേട്ടോ. ദിസ് ഇസ് ലൂർ, ആംഗ്രി ബേർഡ് ആണെന്ന് തോന്നുന്നുണ്ടോ. വർക്ക് ചെയ്യുമെന്നൊന്നും അറിയില്ല, അതായത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് അടിക്കണം നമുക്ക്. അപ്പോൾ ഇതാണ് സംഭവം. ഇതിൻ്റെ ഇവിടെ ഒരു കയറൊക്കെ ആയിരുന്നു ആണോ, ഇക്കന് കയർ. ഓക്കെ, നമുക്ക് ആദ്യം നമുക്ക് ഈ റീലിലേക്ക് നമ്മുടെ ഈർപ്പ് കയറ്റാം, ലൈന് കയറ്റാം. ഓ സോ നമ്മൾ ഇവിടെ ലൈനിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ഊരാൻ കൂടി കിട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതാ ഇങ്ങനെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഇതിൻ്റെ 3 ഒരു റൗണ്ടാക്കി ചെയ്യുക. ആദ്യം ഒരു ഊരാൻ കൂട്ട് കിട്ടിയതിന് ശേഷം നമുക്കിങ്ങനെ ഒരു 3 റൗണ്ടാക്കിയിട്ട് കയ്യിലിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് 3 റൗണ്ടായി. ഇനി നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ ഈ പിന്നെ നമ്മുടെ റീൽ ഉണ്ടല്ലോ ഇത് ഡയറക്റ്റായിട്ട് റീലിലേക്ക് ലോക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ ജസ്റ്റ് ഇതുപോലെ സിമ്പിളായിട്ട് വെച്ചു കൊടുക്കുക, നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം.
ഊരാങ്കോട് കാണാമല്ലോ. അങ്ങനെ ജസ്റ്റ് നമുക്ക് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പൊട്ടെ പൊട്ടെ. ഇനി നമുക്ക് ഏത് ദിശയിലാണോ വലിക്കേണ്ടത് ആ ദിശയിലാണ് നമ്മൾ ഈ ഒരു സംഭവം സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബാക്കൊക്കെ വലിക്കുമ്പോൾ പൊതുവേ ഈ ഒരു ആംഗിളിലായിരിക്കും നമ്മൾ വലിക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അങ്ങനെ കയറ്റി കൊടുക്കാം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ സാധാരണ ബ്രൈഡിൽ ആണിത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക. നമ്മുടെ ഇതിൽ എത്രത്തോളം ആവുന്നുണ്ട് നമുക്ക് നോക്കാം. ആ വർക്ക് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും നമുക്കത് ഫുള്ളായിട്ട് കയറ്റാൻ കഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് അത്രയും കപ്പാസിറ്റി ഇല്ല തോന്നുന്നുണ്ട്. അത് ഏകദേശം ആയിട്ടുണ്ട് സംഭവം, പക്ഷെ ഒന്നും ആയിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഏതായാലും നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം, ബാക്കി നമുക്ക് ജോയിൻ്റ് ചെയ്യാലോ. ഇത് ഇത്ര പോകത്തുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ബാക്കി നമുക്ക് ഈ ഫ്രോഗ് കെട്ടാണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അതും കൂടി കണക്ക് കൂട്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു എൻഡിൽ അങ്ങ് കയറ്റി കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി ലൂർ കൊടുക്കാൻ പോവുകയാണ്. ലൂർ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂറാ ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് എക്സ്ട്രാ ലൈന് ഇവിടെ നിൽക്കേണ്ടി വരും. നമ്മുടെ ലൈന് കുടിക്കുന്നത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എന്താ സംഭവിച്ചതെന്ന്. സോ നമ്മളെന്താ ഈ നമ്മുടെ ലൂറിൻ്റെ അതേ കൂടെ കുറച്ച് ഇട്ടതിന് ശേഷം ഇത്ര ഗ്യാപ്പ് ഇടുക. ഇത്ര ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ലൂറ് ജസ്റ്റ് ഇങ്ങനെ കറക്കി കൊടുക്കുക. സോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ടൈറ്റായി വരുന്നത് കാണാം. ടൈറ്റല്ല, ഒരു പിരി മാതിരി വേണം. ഒരു അഞ്ചാറ് പിരിയൊക്കെ പിരിച്ചോളി. ഇനി നമുക്ക് ഇതിൻ്റെ ഒരറ്റം എടുത്തതിന് ശേഷം ഇതിലൂടെ ഇട്ടതിന് ശേഷം ഇവിടെ പോയി, സോറി. ഇതിലൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഹോളിൽ കൂടെ തന്നെ ഒന്നുകൂടി ഇടുക. അപ്പോൾ ഇങ്ങനെ വരും. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു മെയിൻ ലൈന് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അടിയിലേക്ക് വരേണ്ടതാണ്. പക്ഷേ വന്നിട്ടില്ല. അവിടെ വെള്ളം എന്തോ ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമുക്കവിടെ ജസ്റ്റ് ഇങ്ങനെ അടിയൊക്കെ ആക്കി കൊടുക്കാം. ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. ഉണ്ടോ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട, ഇങ്ങനെ വരും. അത് വലിച്ചു കഴിഞ്ഞാൽ, അത് വെള്ളം എന്തോ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്നാവുമെന്നാണ് തോന്നുന്നത്. സോ അവിടെ വലിച്ചാലും മതി, പ്രശ്നമില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഈ എക്സ്ട്രാ എന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. സോ ഇത് ഫിറ്റ് ചെയ്തതായി. ഇനി നമ്മളെ ലൈന് കുടുക്കിയതിൽ പാളിച്ചു വന്ന എന്താണ് ഇത്? ഇപ്പോൾ അടിയിൽ നിന്നാണ് വരുന്നത്. കണ്ടോ ലൈന് ശരിക്കും ഇവിടെ നിന്നാണ് വരേണ്ടത്. എന്നാലേ ഡ്രാഗ് സെറ്റ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഇത് ഉണ്ടോ ഇത് ലോക്കാണ്. ഇപ്പോൾ മീൻ കുടുങ്ങിയാലും ഡ്രാഗ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവില്ല, നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ നമുക്ക് ഇതെല്ലാം അയച്ചിട്ട് പിന്നെ ഈ ഇതിലൂടെ നമുക്ക് കയറ്റണം ലൈന്. ഇതിലൂടെ തന്നെ വരുന്ന രൂപത്തിൽ കയറ്റി കൊടുക്കണം. സോ അങ്ങനെ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ലൂറും റീലൊക്കെ സെറ്റ് ചെയ്യൽ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റിംഗ് ആണ്, ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് നേരെ. സോ നമ്മളിന്ന് നമ്മുടെ ഈ ഫിഷിംഗ് സെറ്റപ്പ്, അതായത് നമ്മൾ ഉണ്ടാക്കിയ റോഡ് ആൻഡ് റീൽ ചെക്കിംഗ് ആണെന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പാടത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഫുള്ള് മഴ പെയ്ത് കുറച്ച് വെള്ളം ആണ്. സോ നമ്മൾ പാടത്തെത്തിയിരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു, ബട്ട്
ചെറിയ 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 പ്രോബ്ലം ഉണ്ട്, ഏതായാലും നമ്മൾ വീഡിയോ ഇട്ടതിന് പക്ഷേ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ചാലുകളാണ്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് ഞാൻ അറിഞ്ഞപ്പോൾ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് ഈ പാരക്കിൻ്റെ കൊമ്പ് ഒരു വെയിറ്റ് ഉള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് കുറേ നേരമൊന്നും എറിഞ്ഞിടാൻ കഴിയൂല. ഒരു ഒരു 10 പ്രാവശ്യം ചെയ്താൽ തന്നെ കൈ കൈ. സോ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഒരു ചാല് നോക്കാം. ആ ചാലിൽ നമുക്കൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഏതായാലും ഒരു വട്ടം ചെയ്ത ഇതല്ല. സോ ഈ ചാലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ചാല് കാണുന്നുണ്ടോ? ഈ ചാലിട്ടാ. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നത് പോലെ കുറച്ച് ലൂസായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അതൊക്കെ കാണുന്നത്. അത് കണ്ടോ, ലൂസാണ്. നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊന്ന് പൊക്കി പിടിക്കണം, എന്നാലേ തവള പോവുള്ളൂ. ഏതായാലും നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ, അവിടെ നിന്ന് അത് പോകാൻ കുറച്ച് പണിയാണ്. എന്ത് പ്രോബ്ലം ഉണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു റീല് വൻ പ്രോബ്ലം ആണ് കേട്ടോ. ഇത് കുറച്ച് നേരെ കറക്കാൻ കഴിയുള്ളൂ. കുറച്ച് നേരം കറക്കി കഴിഞ്ഞാൽ തന്നെ ഇത് ഇതിൻ്റെ ഇവിടെ ഉള്ളൊരു സ്ക്രൂ ഉണ്ട്, അത് ഊരി പോവുകയാണ്. ഇത് നമുക്ക് ഒരു ഒരു പൂതിക്കും കൊണ്ടെടുക്കാന്ന് അറിയില്ലേ, അതൊക്കെ പറ്റുള്ളൂ. പൂതിക്കും പറ്റുമെന്നറിയില്ല. നമുക്കൊരു ഒരു ദിവസത്തിനൊക്കെ നമുക്കിത് എന്തിനാ യൂസ് എന്ന് വേണ്ട ഇത് പോകുന്നത്. വേണ്ട, ഇപ്പം തന്നെ ഇതിൻ്റെ ഇത് ലൂസായി കണ്ടോ, കാണുന്നുണ്ടോ എന്നറിയില്ല. ഇത് കുറച്ച് ലൂസായി കണ്ടോ, നമുക്ക് ഇനി ഇവിടെ ടൈറ്റ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ സംഗതി എന്ന് പറഞ്ഞാൽ ഇത് എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് തന്നെ അറിയില്ല. ഞാനവിടെ കടയുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയി വാങ്ങിയതാണ് സംഭവം. ബട്ട് ഇറ്റ്സ് വെരി ഫെയിൽഡ് സംഭവം. ഫാൾസ് ആയി പോയണ്ട, മൊത്തം പാളലാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇനി നമുക്ക് നമ്മളൊരു വൈ കണ്ടച്ചാൽ നമ്മൾ ഇത് ഇത് കയ്യിൽ വെച്ചിട്ട് പിന്നെ ഈ ഈർപ്പ ലൈന് എറിയുന്ന രൂപത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുറച്ചുകൂടി കംഫർട്ടായിരിക്കും. അപ്പോൾ ഏതായാലും ഇത് ചെയ്യുന്ന ഇത് ഈ ഒരു സാധനം വാങ്ങിയിട്ട് പിന്നെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഓൾസോ ഇത് ചെയ്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു ക്രേസിന് വേണ്ടി ഇത് ചെയ്തതാണ്. ബട്ട് ഇതിന് ഏകദേശം 240 ഒക്കെയാണ് കടയിൽ നിന്ന് വാങ്ങിയത്, ഞാൻ വാങ്ങിയ കടയിൽ. ബട്ട് പക്ഷേ ഇതിൽ ഓൺലൈനിലൊക്കെ 155 കാണിക്കണം. പക്ഷേ ഇത് വെറുതെ ആണ് സംഭവം. ഇതിങ്ങനെ ഉരി പോരാണെങ്കിൽ പിന്നെ എന്തിനാണിത്, കറക്കാൻ പറ്റില്ലെങ്കിൽ കറക്കാനല്ല ഇത് വാങ്ങണേ. സോ ഇതാണ് വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ. ഇനി നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പിന്നെ ഞാൻ പറഞ്ഞ മോഡൽ ചെയ്തിട്ട് പിന്നെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.